നമസ്കാരം, ഞാൻ ഷീബ. എല്ലാവർക്കും സുഖമല്ലേ? പറമ്പിലൊരു മാവ് നിൽക്കണ്ടോ? ഉണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും മാമ്പഴം കിട്ടണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്ക് മാമ്പഴം കൊണ്ടുള്ള ഐസ്ക്രീമോ പുഡിങ്ങോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു മിൽക്ക് മെയ്ഡും വാങ്ങി വെച്ചാൽ മതി. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും ഇത്തിരി പാലും പഞ്ചസാരയും ഇട്ട് കുറുക്കി നല്ലോണം കുറുക്കിയെടുക്കണം. എന്നിട്ട് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ചിലതെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. നമ്മുടെ കൺമുന്നിൽ അവരത് രുചിയോടെ കഴിക്കണ കാണുമ്പോൾ ഇനി അതിനേക്കാളപ്പുറം എന്താ നമുക്ക് വേണ്ടത്? ഇന്ന് ഞാൻ വന്നേക്കുന്നത് സിമ്പിളാണ് എന്നാൽ രുചികരമായിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്, മാമ്പഴം കൊണ്ടുള്ള ഐസ്ക്രീം. ഒരുപാട് റെസിപ്പികൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് എനിക്ക് എളുപ്പമെന്നും രുചികരമെന്നും തോന്നിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. അതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ഇടത്തരം വലിപ്പമുള്ള മൂന്ന് മാമ്പഴം എടുത്ത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ മാമ്പഴം ബൗളിൽ നിന്ന് ഈ ബോക്സിലേക്ക് ഇട്ട് ഓവർ നൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, നന്നായി ഫ്രീസായിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഫ്രീസായതുകൊണ്ട് ഒടിച്ചെടുത്തിട്ട് വേണം ഇടാനായിട്ട്. ഇനി വേണ്ട സാധനങ്ങൾ, ദാ പാൽ അര ഗ്ലാസ്, അര ഗ്ലാസ് മിൽക്ക് മെയ്ഡ്, അര ഗ്ലാസ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പിന്നെ വേണ്ടത് വാനില എസെൻസ്, അതില്ലെങ്കിൽ ഏലക്കാപ്പൊടി ആയാലും മതി. ഇനി ഇതെല്ലാം മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണോ. പിന്നെ മിൽക്ക് മെയ്ഡ്, അത് കഷ്ടിച്ച് അര ഗ്ലാസ്സേ ഉള്ളൂ. ഇനി പഞ്ചസാര. നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് ഞാൻ ഇത് തികച്ചിടുന്നില്ല കേട്ടോ, അര ഗ്ലാസ്. നല്ല ഇത് സിന്ദൂരം മാമ്പഴമാണ്, നല്ല മധുര. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഏത് പാൽപ്പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി കഷ്ടിച്ച് 1/2 ടീസ്പൂൺ വാനില എസെൻസ്. അങ്ങനെ ഇതെല്ലാം കൂടെ പൾസ് മോഡിൽ വേണം അടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് കേടുവരും കേട്ടോ. അപ്പോൾ അത് അടിച്ചെടുത്തിട്ട് വരാം. ഞാനത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതാണ് പാകം. ഈ രീതിയിൽ വരണം. എന്നിട്ട് വേണം നമുക്ക് ഒരു ട്രെയിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെക്കാനായിട്ട്. അപ്പോൾ അതിന് ചില പാല് അധികം ചേർക്കേണ്ടി വന്നാൽ കുറച്ചും കൂടെ പാല് ചേർക്കുക. മധുരം മധുരം എപ്പോഴത്തേക്ക് മുൻപിൽ നിൽക്കണം, എന്നാലേ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നന്നായിരിക്കുള്ളൂ. ഒന്ന് ലെവല് ചെയ്തിട്ട് ഇനി ഇതിനെ അടച്ച് ഫ്രീസറിൽ വയ്ക്കാം. നല്ല ടൈറ്റായ അടപ്പ് വെച്ചിട്ട് വേണം അടയ്ക്കാനായിട്ട്. എന്നിട്ട് ഇന്ന് രാത്രി ഫ്രീസറിൽ ഇരിക്കട്ടെ. നമ്മുടെ ഐസ്ക്രീം അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പേ എടുത്ത് വെളിയിൽ വെച്ചു. എപ്പോഴും ഐസ്ക്രീം എടുക്കുമ്പോൾ നേരത്തെ ഇത്തിരി എടുത്ത് വെളിയിൽ വെച്ചാലേ നമുക്ക് അത് സ്കൂപ്പ് ചെയ്യാനൊക്കെ കിട്ടുള്ളൂ. ഒന്ന് നോക്കാം, സ്കൂപ്പ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിൽ നമ്മൾക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്യാം. കാണാനും ഭംഗിയാണ്, രുചിയായിരിക്കും. നല്ല രുചിയുള്ള ഐസ്ക്രീമാണ്, ടെക്സ്ചറും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ മിൽക്ക് മെയ്ഡോ പാൽപ്പൊടിയും നിർബന്ധമില്ല കേട്ടോ. അതില്ലെങ്കിലും മാമ്പഴവും വെറുതെ പാലും പഞ്ചസാരയും അടിച്ചിട്ടും ഇങ്ങനെ ഫ്രീസറിൽ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ച് കുട്ടികൾക്ക് ഐസ്ക്രീം പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് ടെക്സ്ചർ അത്ര സൂപ്പറായി വന്നിട്ടില്ലെങ്കിൽ പോലും മായം ഇല്ലാത്ത ഐസ്ക്രീം നമ്മുടെ മക്കൾ കഴിക്കുമല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.